السلام عليكم. سورة الفاتحة മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ ഏഴ്, ഏഴ് ആയത്തുകൾ. വിശുദ്ധ ഖുർആനിൽ ആദ്യം വായിക്കപ്പെടുന്നതും മുസ്ഹഫുകളിൽ ഒന്നാമതായി എഴുതപ്പെടുന്നതുമായ സൂറത്ത് അഥവാ അധ്യായം എന്ന നിലക്ക് ഇതിന് സൂറത്തുൽ ഫാത്തിഹ അഥവാ പ്രാരംഭം എന്നും ഫാത്തിഹത്തുൽ കിതാബ് അഥവാ വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം എന്നും പറയപ്പെടുന്നു. സൂറത്തുൽ ഫാത്തിഹ എന്നാൽ പ്രാരംഭം, ഫാത്തിഹത്തുൽ കിതാബ് വേദഗ്രന്ഥത്തിന്റെ പ്രാരംഭം. അതുപോലെ തന്നെ ഖുർആന്റെ മൂല്യം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്നും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ധാരാളം പേരുകളിൽ പ്രശസ്തമാണ് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ എന്നിങ്ങനെ. ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന നിലക്ക് അസാസുൽ ഖുർആൻ, ഖുർആന്റെ അസ്ഥിവാരം എന്നും മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്ന് അന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ സൂറത്ത് തന്നെ മതിയാകുമെന്ന അർത്ഥത്തിൽ അൽ കാഫിയ അഥവാ മതിയായത് എന്നും വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ അൽകഞ്ച്, നിക്ഷേപം എന്നുമുള്ള പേരുകൾ അവയിൽ ചിലതാകുന്നു. കൂടാതെ ഇതിന്റെ തുടക്കം അള്ളാഹുവിന്റെ മഹൽ ഗുണങ്ങളെ എടുത്തുകാട്ടിക്കൊണ്ടുള്ള സ്തുതികീർത്തനമായതുകൊണ്ട് സൂറത്തുൽ ഹംദ് അഥവാ സ്തുതികീർത്തനത്തിന്റെ അധ്യായം അവസാന ഭാഗം പ്രാർത്ഥനാ രൂപത്തിലാകയാൽ സൂറത്ത് ദുആ, പ്രാർത്ഥനയുടെ അധ്യായം, നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാത്തതാകയാൽ സൂറത്ത് സ്വലാത്ത്, നമസ്കാരത്തിന്റെ അധ്യായം എന്നിങ്ങനെയും ഇതിന് പേരുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒട്ടനവധി വിശിഷ്ട നാമങ്ങളെയാണ് നാം പരിചയപ്പെട്ടത്. ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്, ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ, അൽ കാഫിയ, അൽ കൻസ്, സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ദുആ, സൂറത്തുൽ സ്വലാ. ഇതുപോലെ സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റൊരു പ്രശസ്തിയാർജിച്ച നാമമാണ് സബുൽ മസാനി അഥവാ ഏഴ് ആവർത്തിത വചനങ്ങൾ. സൂറത്തുൽ ഫാത്തിഹ ഏഴ് ആയത്തുകളാണ് എന്നുള്ളതിന് ഭിന്നഭിപ്രായമില്ല, തർക്കങ്ങളൊന്നുമില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ ഏഴ് ആയത്തുകളാണ് ഉള്ളത്. അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളിലായി ഓരോ മുസ്ലിമും 17 പ്രാവശ്യം അത് ദിനം പ്രതി പാരായണം ചെയ്യൽ നിർബന്ധമാണ്. സുന്നത്ത് നമസ്കാരങ്ങളിലും മറ്റുമായി ദശക്കണക്കിനും ശതക്കണക്കിനും വേറെയും തവണ സൂറത്തുൽ ഫാത്തിഹ ആവർത്തിക്കപ്പെടുന്നു. അതിനാൽ ഏഴ് ആവർത്തിത വചനങ്ങൾ എന്നർത്ഥം വരുന്ന സബുൽ മസാനി എന്ന പേരും സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട്. ഹദീസുകളിൽ സബുൽ മസാനി എന്ന പേര് വന്നതായി നമുക്ക് കാണാം. സബുൽ മസാനി, ഏഴ് ആവർത്തിത വചനങ്ങൾ. ആയത്തുകളിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി, നാമത്തിൽ, നാമം കൊണ്ട്. അബ്തദിഉ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നതാണ് ഉദ്ദേശം. ബിഇസ്മി, നാമം കൊണ്ട്, നാമത്തിൽ. ലാഹി, അള്ളാഹുവിന്റെ. അള്ളാഹു എന്നാൽ സാക്ഷാൽ ആരാധ്യൻ, യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അർത്ഥം.
ബിസ്മില്ലാഹി, അല്ലാഹുവിൻ്റെ നാമത്തിൽ, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട്. അർറഹ്മാൻ, പരമ കാരുണ്യകൻ. ഇഹലോകത്ത് വച്ച് അല്ലാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ യാതൊരു വ്യത്യാസവുമില്ലാതെ കരുണ ചെയ്യുന്നവൻ, കാരുണ്യകൻ എന്ന അർത്ഥത്തിലാണ് റഹ്മാൻ എന്നതിൻ്റെ ഉദ്ദേശം. അഥവാ ഇഹലോകത്ത് വച്ച് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും സമമാണ്. വായു, വെള്ളം, അതുപോലെ മുഴുവൻ അനുഗ്രഹങ്ങളും. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്കും അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കും അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ലഭ്യമാണ്. റഹ്മാൻ എന്നതിൻ്റെ ഉദ്ദേശം അതാണ്, പരമകാരുണ്യകൻ. അർറഹീം, കരുണാനിധി. അള്ളാഹുവിന്റെ മൊത്തത്തിലുള്ള കാരുണ്യത്തെ ഉൾക്കൊള്ളുന്നു എങ്കിലും പരലോകത്ത് വച്ച് അള്ളാഹു തന്നെ വഴിപ്പെട്ട് ജീവിച്ചവർക്ക്, തനിക്ക് വഴിപ്പെട്ട് ജീവിച്ചവർക്ക് നൽകാനിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് റഹ്മാൻ, കരുണാനിധി എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. നാം ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങൽ സുന്നത്തായ കാര്യമാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ബിസ്മില്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ. അർറഹ്മാൻ, പരമകാരുണ്യകൻ. അർറഹീം, കരുണാനിധി. അൽഹംദ്, സർവസ്തുതിയും മുഴുവൻ സ്തുതിയും. ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. റബ്ബി, രക്ഷിതാവ്, യജമാനൻ, പരിപാലകൻ. അൽ ആലമീൻ, ലോകരുടെ, ലോകങ്ങളുടെ എല്ലാം. അൽഹംദ്, സർവസ്തുതിയും മുഴുവൻ സ്തുതികളും. ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. റബ്ബ്, യജമാനൻ, പരിപാലകൻ, രക്ഷിതാവ്. അൽ ആലമീൻ, ലോകരുടെ, ലോകങ്ങളുടെ എല്ലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി, മുഴുവനും സ്തുതികളും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. മുഴുവൻ സ്തുതികളും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അർറഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായിട്ടുള്ളവൻ. അർറഹ്മാൻ, പരമകാരുണ്യകൻ. അർറഹീം, കരുണാനിധി. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. മാലിക്, ഉടമസ്ഥൻ. രാജാവ്, രാജാധികാരി. യോമ്, ദിവസം. അദ്ദീൻ, പ്രതിഫലത്തിൻ്റെ, നിയമ നടപടിയുടെ. മാലിക്, രാജാവ്, ഉടമസ്ഥൻ. യോമ്, ദിവസം. അദ്ദീൻ, പ്രതിഫലത്തിൻ്റെ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനി റഹീം. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ, പരമകാരുണ്യകനും കരുണാനിധിയുമായ, സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അഞ്ചാമത്തെ ആയത്ത്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക, നിന്നെ മാത്രം, നിനക്ക് മാത്രം. നഅബ്ദു,
ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം, നിന്നോട് തന്നെ, നിന്നോട് മാത്രം. നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുന്നു, ഞങ്ങൾ ഉദവി തേടുന്നു. ഇയ്യാക, നിന്നെ മാത്രം. നഅബ്ദു, ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം. നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിന, നീ ഞങ്ങളെ നയിക്കണമേ, നീ ഞങ്ങളെ ചേർക്കണമേ, നീ ഞങ്ങൾക്ക് മാർഗദർശനം നൽകണമേ. ഇഹ്ദി, നീ നയിക്കണമേ, നീ ചേർക്കണമേ, നീ മാർഗദർശനം നൽകണമേ. ന, ഞങ്ങളെ, ഞങ്ങൾക്ക്. അസ്സിറാത്ത്, പാതയിൽ, മാർഗത്തിൽ. അൽ മുസ്തഖീം, നേരെയുള്ള, ചൊവ്വായ. അൽ മുസ്തഖീം, ചൊവ്വായ, നേരെയുള്ള. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ, ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ, ചൊവ്വായ പാതയിലേക്ക് നീ ഞങ്ങളെ മാർഗദർശനം നൽകണമേ. ഏഴാമത്തെ ആയത്തും അവസാനത്തെ ആയത്തുമായ ആയത്ത്, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. സിറാത്ത്, പാത, മാർഗം, വഴി. അല്ലദീന, യാതൊരു കൂട്ടരുടെ. അൻഅംത, നീ അനുഗ്രഹിച്ചു. അൻഅംത, നീ അനുഗ്രഹിച്ചു. അലൈഹിം, അവർക്ക്, അവരുടെ മേൽ. അലൈഹിം, അവർക്ക്, അവരുടെ മേൽ. ഒയ്തി, ഒഴികെയുള്ള, അല്ലാത്ത. ഒയ്തി, ഒഴികെയുള്ള, അല്ലാത്ത. അൽ മഅദൂബി, കോപിക്കപ്പെട്ടവർ, കോപബാധിതർ. അൽ മഅദൂബി, കോപിക്കപ്പെട്ടവർ, കോപബാധിതർ. അലൈഹിം, അവരുടെ മേൽ, അവരോട്. വല, അല്ലാത്തവർ. ദോലീൻ, വഴിപിഴച്ചവർ. ദോലീൻ, വഴിപിഴച്ചവർ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അതായത്, യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതായത് യാതൊരു കൂട്ടരുടെ മേൽ നീ അനുഗ്രഹം ചെയ്തിരിക്കുന്നുവോ അവരുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അതായത് അതെ, കോപവിധേയരല്ലാത്തവരും വഴിപിഴച്ചവരല്ലാത്തവരുമാവരുടെ പാതയിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ടവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ലാത്ത. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, കോപിക്കപ്പെട്ടവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ലാത്ത പാതയിൽ. ഗൈറിൽ മഗ്ദൂബ്, കോപിക്കപ്പെട്ടവർ. അൽ മഗ്ദൂബ്, കോപിക്കപ്പെട്ടവരെ കൊണ്ട് ഉദ്ദേശം യഹൂദരെയും. വലദ്ദാലീൻ, ദാലീൻ, വഴിപിഴച്ചവരെ കൊണ്ടുള്ള ഉദ്ദേശം ക്രിസ്ത്യാനികളെയും ആണ്. സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആമീൻ എന്ന് ചൊല്ലേണ്ടതാകുന്നു. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് ഇതിന് അർത്ഥം.
സൂറത്തുൽ ഫാത്തിഹയുടെ ശ്രേഷ്ഠതയെപ്പറ്റി വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്. ഇമാം മുസ്ലിം, നസോഇ റഹ്മഹുള്ള മുതലായവർ അബു ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നമസ്കാരം എനിക്കും എന്റെ അടിയനുമിടയിൽ രണ്ട് പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അടിയൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണെന്ന് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. നമസ്കാരം എനിക്കും എന്റെ അടിയനുമിടയിൽ രണ്ട് പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ അടിയൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അടിയൻ അഥവാ നമസ്കാരത്തിൽ ഒരു അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അതിന് ഉത്തരം നൽകും. അല്ലാഹു പറയും: എന്റെ അടിയാൻ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അതുപോലെ നമസ്കാരത്തിൽ അടിമ അർറഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു മറുപടി പറയും: എന്റെ അടിയാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞു. അതുപോലെ തന്നെ നമസ്കാരത്തിൽ ഒരടിമ മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു: എന്റെ അടിയാൻ എന്നെ മഹത്വപ്പെടുത്തി. അതുപോലെ തന്നെ അടിമ നമസ്കാരത്തിൽ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയും: ഇത് എനിക്കും എന്റെ അടിയനുമിടയിലുള്ള കാര്യമാണ്. എന്റെ അടിയൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين എന്ന് അടിമ പറഞ്ഞാൽ അല്ലാഹു അതിനെ മറുപടി പറയും: ഇത് എൻ്റെ അടിയാനുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. അഥവാ നമസ്കാരത്തിൽ നാം സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് മറുപടി നൽകുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം സാരം ഉൾക്കൊണ്ടുകൊണ്ട് നാം സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിലും അല്ലാത്തപ്പോഴും നാം പാരായണം ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുകയും ചെയ്യുക. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോസ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്.